സന്തോഷത്തോടു കൂടെ ജീവിക്കാനാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്. നമുക്കിഷ്ടം എപ്പോഴും സന്തോഷിക്കണമെന്നാണ്. ചിരിക്കാനും തമാശ പറയാനും രസം പറഞ്ഞിരിക്കാനും ടൈം പാസ്, ഇതൊക്കെ പുതിയ ജനറേഷൻ്റെ ചില കോമൺ ടേംസുകളാണ്. ഒരു സത്യവിശ്വാസിക്ക് എത്രത്തോളം സന്തോഷിക്കാൻ കഴിയും, എപ്പോഴാണ് സന്തോഷിക്കുക, എങ്ങനെയാണ് സന്തുഷ്ടമായൊരു ജീവിതം ഇവിടെയും പരലോകത്തുമുണ്ടാവുക, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിതനാണ്, ചെറുപ്പക്കാരനായൊരു ദാഇയാണ്. അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനായൊരു വലിയ ഒരു പ്രബോധകനെ സംബന്ധിച്ച് പറഞ്ഞു, ലണ്ടൻ ഹോസ്പിറ്റലിൽ സീരിയസ് സർജറിക്ക് വിധേയമാവാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടർ, അതും ലണ്ടനിലെ ഏറ്റവും പ്രഗത്ഭമായ വി ഐ പികൾ മാത്രം ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ, ഹാർട്ട് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്ന ഈ മുസ്ലിമായ പ്രബോധകനായ ആലിമായ ആളിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് പേടി തോന്നുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്നാൽ നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയ ആളാണ്, ഒരുപാട് സമ്പാദ്യമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യാത്ത തിന്മകളില്ല. മദ്യപാനവും വ്യഭിചാരവും തോന്നിവാസങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഞാൻ സഞ്ചരിക്കാത്ത ചെന്ന് കാണാത്ത പ്രദേശങ്ങളോ നാടുകളോ ഇല്ല. പക്ഷേ എന്നിട്ട് പോലും പലപ്പോഴും ഒരാത്മഹത്യ ചെയ്തുകൂടെ എന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. ഒരു ഡോക്ടർ പറയണം, പ്രഗത്ഭനായൊരു ഡോക്ടർ. ഇതുദ്ധരിക്കുന്നത് ഡോക്ടർ അരീഫ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം. ഇതിനെ ഒരു മുസ്ലിം എന്ന നിലക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രതിവിധി പറഞ്ഞു തരാൻ കഴിയും? അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ നിങ്ങൾക്ക് കണ്ണിന് ആനന്ദം നൽകാൻ നിങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണിനെ അഴിച്ചുവിടും, പ്രകൃതിയുടെ ഭംഗി കാണാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കാണും. ആൾ മുസ്ലിമല്ല. അയാൾ ചോദിച്ചു, ഖാദിന് സന്തോഷം കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞു, ഞാൻ മ്യൂസിക് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മൂക്കിനോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല സുഗന്ധമുള്ള പൂക്കൾ വാസനിക്കും. കണ്ണിന് സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ മ്യൂസിക് കേൾക്കുന്നില്ലല്ലോ. ഇല്ല, കണ്ണിൻ്റേതിന് കണ്ണിനെ കൊടുക്കണ്ടേ? കാതിന് രസം കിട്ടാൻ വേണ്ടി നിങ്ങൾ കാഴ്ച കാണുന്നുണ്ടോ? ഇല്ല, കാതിന് കേൾക്കുന്നത്, കണ്ണിന് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷം പിടിച്ചു നിർത്തുന്ന ഹൃദയത്തിൻ്റെ ഒരു അവയവമുണ്ട്. ആ അവയവം നന്നായാൽ നിങ്ങളുടെ ശരീരവും മനസ്സും നന്നാകും. ആ അവയവം മോശമായാൽ നിങ്ങളുടെ ശരീരവും മനസ്സും മോശമാകും. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിൽ നിന്ന് സന്തോഷം കിട്ടണമെങ്കിൽ ഹൃദയത്തിൻ്റെ ആവശ്യം നിർവഹിക്കപ്പെടണം. ഹൃദയത്തിന് കിട്ടേണ്ട ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണം മറ്റൊന്നുമല്ല, ഹൃദയത്തെ സൃഷ്ടിച്ച രക്ഷിതാവ്, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ച അല്ലാഹു. വയസ്അലൂനക അനിർറൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ വമാ ഔതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. വയസ്അലൂനക അനിർറൂഹ്, ആത്മാവിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു, നബിയെ ആത്മാവിൻ്റെ കഥ എന്താണ്, എന്താണ് ആത്മാവ്?
قل അങ്ങ് പറഞ്ഞു കൊടുക്കണം അർറൂഹു മിൻ അംരി റബ്ബി ആത്മാവ് എൻ്റെ സ്വകാര്യമായ ചില വിഷയങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് വളരെ കുറച്ച് വിവരമേ നൽകപ്പെട്ടിട്ടുള്ളൂ ആത്മാവ് അല്ലാഹുമായി ബന്ധിക്കുമ്പോഴേ ഹൃദയത്തിൻ്റെ ഭക്ഷണമാകുന്നുള്ളൂ ആത്മാവിനെ അല്ലാഹുമായി കണക്ട് ചെയ്യുമ്പോഴേ ഹൃദയത്തിൻ്റെ ഭക്ഷണം ശരിയാകുന്നുള്ളൂ ഹൃദയത്തിൻ്റെ ഭക്ഷണം കൊടുക്കാതെ ഹൃദയത്തിൽ സന്തോഷം വരികയില്ല കണ്ണിനോ കാതിനോ കിട്ടേണ്ടത് കൊടുക്കുന്ന പോലെ ഹൃദയത്തിന് കൊടുക്കേണ്ടത് അല്ലാഹുമായുള്ള ബന്ധമാണ് ആ ബന്ധം നൽകാത്ത കാലത്തോളം ആത്മഹത്യാപരമാണ് നിങ്ങളുടെ ജീവിതം സന്തോഷം കിട്ടുകയില്ലെന്ന് ഈ മുസ്ലിമായ ദാഴിയും പ്രബോധകനും തന്നെ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടറെ ചികിത്സിക്കുന്ന രംഗം മഹാനായ അല്ലാമ അരീഫി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയത്തിന് കിട്ടേണ്ട ആ ഭക്ഷണം നൽകാതെയാണ് മുസ്ലിം നാമധാരികളൊക്കെ ജീവിക്കുന്നത് ഇവിടെയാണ് ഈ സമൂഹത്തെ നമുക്ക് ചികിത്സിക്കേണ്ടി വരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് പക്ഷേ സുബ്ഹി നിസ്കരിച്ചിട്ടില്ല ശരീരത്തിൻ്റെ ഭക്ഷണം കൊടുത്തു ഹൃദയത്തിൻ്റെ ഭക്ഷണം കൊടുത്തില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലുഹ്ർ നിസ്കരിച്ചിട്ടില്ല വൈകുന്നേരത്തെ സ്നാക്ക് കഴിച്ചു പക്ഷേ അസ്ർ നിസ്കരിച്ചിട്ടില്ല രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് മഗ്രിബ് ഇശാവും നിസ്കരിച്ചില്ല ശരീരത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു ഹൃദയത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുകയില്ല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയുന്നുണ്ട് الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون നന്മ ചെയ്തു ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കിവെച്ച സ്വർഗം നന്മ ചെയ്യുന്ന ആളുകൾക്കും വിശ്വാസികൾക്കും അല്ലാഹു ഒരുക്കിവെച്ച നുസുലൻ അല്ലാഹുവിൻ്റെ സദ്യയാണ് സ്വർഗം ആ സ്വർഗത്തിലേക്ക് അല്ലാഹു നാം എത്തിച്ചു തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അങ്ങോട്ട് പോകാൻ സത്യവിശ്വാസിയെ ക്ഷണിക്കുകയാണ് അല്ലാഹു അല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം രക്ഷയുടെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വരുന്നുണ്ടോ അല്ലാഹു വിളിക്കുകയാണ് എവിടെയോ തുടങ്ങിയൊരു ജീവിതമാണിത് സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പേ ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ അല്ലാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട് ഞാനും നിങ്ങളൊക്കെ അവിടെ വന്നു ഖാല അലസ്തു ബിറബ്ബിക്കും അല്ലാഹു ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ആത്മാക്കളോട് ചോദിച്ചപ്പോൾ ഖാലു ബല അവരൊക്കെ പറഞ്ഞു അതേ പടച്ചവനെ നീ ഞങ്ങളുടെ റബ്ബാണ് ആര് ലോകത്ത് ഇനി വന്നവരും വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആത്മാക്കളായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മഹാസമ്മേളനം നടന്നത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട് അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ഖാലൂ ബലാ അവരൊക്കെ പറഞ്ഞു അതേ റബ്ബേ എന്തിനാണെന്നറിയോ ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ നിഷേധിക്കരുത് നീ പടച്ചവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പടച്ചവനെ എന്ന് പറയരുത് അതിന് ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും നമുക്കറിയില്ല എത്ര വർഷമാണതെന്ന് അത്രയും കാലം ആലമുൽ അർവാഹിൽ ആത്മാക്കടലോകത്ത് ജീവിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പിതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഭ്രൂണത്തിലായി ഗർഭസ്ഥ ശിശുവായി ഭൂമിയിലേക്ക് വരുന്ന ജന്മം അതിൻ്റെ മുമ്പും നമ്മൾ ജനിച്ചിട്ടുണ്ട് ആത്മാക്കളായി ജനിച്ചിട്ടുണ്ട് ശരീരമില്ലാതെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടാണ് ഭൂമിയിലേക്കുള്ള വരവ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അറുപതോ എഴുപതോ വർഷങ്ങൾക്കിടയിൽ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ വളരെ ചുരുങ്ങിയൊരു കാലമാണ് ഭൂമിയിലെ ജീവിതം ഇത് കഴിഞ്ഞ് മരിക്കും അങ്ങനെ നിങ്ങളൊക്കെ മരിക്കും ഇന്നക മയ്യിതു വ ഇന്നഹും മയ്യിതൂൻ നബിയേ നിങ്ങൾ മരിച്ചു പോകും നബിയേ വ ഇന്നഹും മയ്യിതൂൻ മനുഷ്യരെല്ലാവരും മരിച്ചു പോകും നബിയേ എല്ലാവരും മരിക്കും
ഖബറിൽ കിടക്കേണ്ടത് ലോകാവസാനം എന്നാണോ അല്ലാഹു നിശ്ചയിക്കുന്നത് സൂറന്ന കാഹളത്തിൽ ഇസ്റാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊദാൻ അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെടുന്ന നേരമേതോ ആ സമയം വരെ ഖബറിൽ വിശ്രമിച്ചു കിടക്കണം അമ്പിയാക്കന്മാർ കിടക്കുകയാണ് നൂഹ് നബി അലൈഹി സ്വലാം വിശ്രമിച്ചു കിടക്കുകയാണ് ഇദ്രീസ് അലൈഹി സ്വലാം അക്കൂട്ടത്തിലുണ്ട് ഹൂദ് നബിയുണ്ട് സ്വാലിഹ് നബിയുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് എല്ലാവരും വിശ്രമിക്കുക നമ്മുടെ വല്യപ്പ വല്യമ്മമാരൊക്കെ വിശ്രമിച്ചു കിടക്കുകയാണ് അല്ലാഹുദ് നല്ല വിശ്രമമാക്കി നമ്മുടെ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹുദ് മാറ്റിക്കൊടുക്കട്ടെ എത്ര കാലം കിടക്കണം ഒരുപാട് കാലം മുഅ്മിനീങ്ങൾക്കത് മാബൈന സ്വലാത്തിൽ അസ്രി വൽ മഗ്രിബി അസ്റിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയം പോലെ എളുപ്പമാക്കി കൊടുക്കും ഇത്രയും കാലം ഖബറിൽ കിടക്കണം എന്നിട്ടാണ് എഴുന്നേൽക്കുന്നത് ആഖിറത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖതു വാഹിദ ആദ്യത്തെ ഊത്തിൽ പ്രപഞ്ചം തകരുകയും രണ്ടാമത്തേതിൽ അള്ളാഹു പുനർജന്മം നൽകുകയും ചെയ്ത് പിന്നെ മഹ്ശറായിലേക്കുള്ള നടത്തമാണ് മാ ബൈന സിത്തീന വസബഈന അർബഊൻ ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തതിൻ്റെയും ഇടയിൽ നാൽപ്പതുണ്ട് നാൽപ്പത് മണിക്കൂറാണോ നബിയെ അത് നാൽപ്പത് ദിവസമാണോ നബിയെ നാൽപ്പത് ആഴ്ചകളാണോ മാസങ്ങളാണോ വർഷങ്ങളാണോ മറുപടി പറഞ്ഞില്ല മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി യൗമിൻ കാന മിഖ്ദാറുഹു ഖംസീന അൽഫ സന അൻപതിനായിരം വർഷങ്ങൾ ദൈർഘ്യമുള്ള ദിവസമാണ് മഹ്ശറായിലെ ദിവസം അവിടെയും കാത്തിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് വിചാരണ അത് കഴിഞ്ഞിട്ടാണ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആക്കപ്പെടുന്നത് ഈ വലിയ യാത്രയുടെ അവസാനത്തിലാണ് അങ്ങനെ ഒരു വലിയ യാത്രയിലാണ് നമ്മൾ ആ യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തിലാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത് ഇവിടം രക്ഷപ്പെട്ട് കിട്ടാനാണ് നമ്മുടെ പരിശ്രമം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അപ്പോൾ ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി ഉമ്മയുടെ ഉദരത്തിലൂടെ വന്ന ആലമുൽ അർഹാമിൽ നിന്ന് ആലമു ഷഹാദയിലേക്ക് ആലമു ഷഹാദയിൽ നിന്ന് ഖബറിലേക്ക് ആലമുൽ ബർസഖ് അതിൽ നിന്ന് ആലമുൽ മഹ്ശർ പിന്നെ ആലമുൽ ആഖിറ ഈ വലിയ യാത്രയുടെ ഒരു ചെറിയ അറ്റത്താണ് നമ്മളൊക്കെ ബാക്കി നിൽക്കുന്നത് അന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ തആറഫ മിൻഹ അതലഫ വമാ തനാകറ മിൻഹ അഖ്തലഫ അവിടെ വെച്ച് ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ ആത്മാക്കളുടെ ലോകത്ത് അവരിവിടെ വെച്ചാൽ സുഹൃത്തുക്കളാണ് ശത്രുതയുണ്ടാവില്ല അന്ന് ആരെല്ലാം ആത്മാക്കളുടെ ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടാനിടയാകും ഒരുപക്ഷേ നമ്മൾക്ക് അന്ന് കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായിരിക്കും കാവമ്പടിയിൽ എനിക്ക് വരാൻ അവസരമുണ്ടായത് നമുക്കൊക്കെ കാണാൻ അവസരമുണ്ടായത് അന്ന് ആത്മാക്കളുടെ ലോകത്ത് നമ്മളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാണ് അവിടെ ആരൊക്കെയാണോ പരസ്പരം തമ്മിലടിച്ചത് ആരൊക്കെയാണോ പരസ്പരം വെറുപ്പുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തത് അവർ ഈ ലോകത്ത് വന്നാൽ ശത്രുതയിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം ഈ ഒരല്പകാലം നമുക്ക് അല്ലാഹുമായി മുഴുവൻ സമയം റബ്ബുമായി ബന്ധിപ്പിക്കണം ആ ബന്ധമല്ലാതെ ഇനി സമാധാനത്തിന് വഴിയില്ല ഐഷു സ്വഅദാ സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അതാണ് അള്ളാഹുമായി നമ്മളെ ബന്ധിച്ചിട്ടുണ്ടോ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എപ്പോൾ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് തൂ ഇധർ ഉധർ കീന ബാത് കർ യബതാ കേ ഖാഫില ക്യൂ ലുട നീ അതും ഇതും പറഞ്ഞ് നിൽക്കല്ല അക്ബാലിൻ്റെ കവിതയാണ് എന്തേ ക്യൂ യബതാ കേ ഖാഫില ക്യൂ ലുട നമ്മുടെ യാത്രാസംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ മുസ്ലിം ഉമ്മത്തിന് എന്തേ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ എന്തേ മുസ്ലിം ഉമ്മത്തെന്ന യാത്രാസംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന് നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നത് നിങ്ങളെ എന്തുകൊണ്ട് അവർ കൊള്ളയടിച്ചു അതല്ല എൻ്റെ പ്രശ്നം തെരി റഹ്ബരീക സവാലിഹ നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ യാത്ര പോയത് ആദ്യം നീ അത് പറ നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എൻ്റെ പരാതി മദീനയിലെന്ന്
ഭൂകമ്പമുണ്ടായ പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയുടെ ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ ഉമർ മദീന വിട്ടു പോകും എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ ഭൂകമ്പമുണ്ടാകൂ അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ അപകടങ്ങളുണ്ടാകൂ അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ ഇനി ഒരിക്കലെങ്കിലും മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടായാൽ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ ഞാൻ മദീന വിട്ടുപോകും ആരാണ് മദീന വിട്ടുപോകുമെന്ന് പറഞ്ഞത് അല്ലാഹുമ്മ റസുഖ്നി ഷഹാദത്തൻ ഫീ ബലദി നബിയ്ക് അല്ലാഹുമ്മ റസുഖ്നി ഷഹാദത്തൻ ഫീ ബലദി നബിയ്ക് അല്ലാഹുവേ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പടച്ചവനെ എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി ഷഹീദാകണം പക്ഷെ എവിടെ വെച്ച് മദീനയിൽ വെച്ച് മദീന വിട്ടുപോകാൻ ഞാൻ ഒരുക്കമല്ല മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രു വന്ന് കുത്തിയത് വയറിന് കുത്തുകയായിരുന്നുവല്ലോ ആ മുറിവിൽ മരണപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല മദീനയിൽ തന്നെ മരിക്കണമെന്ന് എന്നുമെന്നും പ്രാർത്ഥിച്ചിരുന്ന അമീറുൽ മുഅ്മിനീൻ അന്നൊരിക്കൽ ഭൂകമ്പമുണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് ഇനിയൊരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്തേ ഏതോ ഒരു വീട്ടുകാരൻ ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോൾ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണിത്.